നമസ്കാരം. ആന്ധ്രാപ്രദേശിന്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളും പാതിരിമാരും നടത്തുന്ന മതപരിവർത്തന യജ്ഞങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും തത്വമയി ന്യൂസ് നൽകിയിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ YSR കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് മതപരിവർത്തന ലോബി ആന്ധ്ര എന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജനങ്ങളെ നിർബന്ധിത മതപരിവർത്തനത്തിനുൾപ്പെടെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തി മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കുരിശുപള്ളികളും നിരവധി കപ്പേളകളും അനധികൃതമായി ഭൂമി സമ്പാദിച്ചുകൊണ്ട് അവിടെയൊക്കെ പണിതുയർത്തുന്ന നടപടിയിലേക്ക് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി കൂട്ടുനിൽക്കുമ്പോൾ അവിടുത്തെ മതസൗഹാർദ്ദം, മതനിരപേക്ഷത, സാമൂഹ്യാവസ്ഥ എന്താകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാ വീണ്ടും ആന്ധ്രാപ്രദേശിന്റെ വിവിധ മേഖലകളിൽ കുരിശുകൾ ഉയരുന്നു, കുരിശുപള്ളികൾ ഉയരുന്നു, മതപരിവർത്തന ലോബി താണ്ഡവമാടുന്നു. വഴിയിൽ കൂടെ പോകുന്നവരെ വരെ വിളിച്ചുകയറ്റി മതം മാറ്റി ജ്ഞാനസ്നാനപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഏറ്റവും സാമൂഹ്യവിരുദ്ധമായ നടപടിയാണ് മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം. നിയമവിരുദ്ധമായ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ, അതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ, വിശ്വാസത്തിൻ്റെ ഭാഗമായി പൊങ്ങി ഉയർന്ന ശിലകൾ, അതെല്ലാം തല്ലിത്തകർത്തുകൊണ്ട് അതിനൊക്കെ തീവച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മതപരിവർത്തന ലോബി ചവിട്ടി മെതിക്കുകയാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്ര എന്ന സംസ്ഥാനത്തെ ഖനനത്തിനായി സർക്കാർ നീക്കിവെച്ച ഭൂമിയിൽ കുരിശ് നിർമ്മാണം നടക്കുന്നു. വർഷങ്ങളായി ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ എട്ടലപ്പടുവിൽ ഹിന്ദുക്കൾ സീതാദേവിയുടെ പാദമുദ്രയുള്ള പ്രദേശത്ത് വിവാഹ ചടങ്ങുകളും പ്രാർത്ഥനകളും നടത്തിവരാറുണ്ട്. എന്നാൽ ഈ സ്ഥലം മേരിയുടേതാണെന്ന് അവകാശപ്പെട്ട്, മദർ മേരിയുടേതാണെന്ന് അവകാശപ്പെട്ട് ചില ക്രിസ്ത്യൻ മതപരിവർത്തകന്മാർ ഇവിടെ കയ്യേറ്റം നടത്തി. അതും ജഗൻമോഹൻ റെഡ്ഡി കണ്ടില്ലെന്ന് നടിച്ചു, മിണ്ടാതെ നിന്നു. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എത്തിയ ഉടൻ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ പള്ളി നിർമ്മാണങ്ങൾ തുടങ്ങുകയായിരുന്നു. സീതാപാതുക നിലനിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത കുന്നിലാണ് പള്ളി പണി തുടങ്ങിയത്. ഇതിനെതിരെ RSSഉം BJPയും ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടും ഒരു ഗുണവും ഉണ്ടായില്ല. ഇവിടെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും പിന്തുണയോടെ ജഗൻമോഹൻ റെഡ്ഡി കുരിശ് പണിയുകയാണ്, കുരിശ് യുദ്ധം നടത്തുകയാണ്, ഹൈന്ദവ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അതിശക്തമായി ഇടപെടണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ ആഭ്യന്തര വകുപ്പ്, അമിത്ഷാ കൈയാളുന്ന ആഭ്യന്തര വകുപ്പ്, അതുപോലെയുള്ള വകുപ്പുകളൊക്കെ ചേർന്നുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ മതപരിവർത്തന മാഫിയെ എങ്ങനെങ്കിലും ഒതുക്കണമെന്ന ആവശ്യമാണ് ആന്ധ്രയിൽ നിന്നുള്ള ജനങ്ങൾ പറയുന്നത്. വളരെ വളരെ ഇത് ഏറ്റവും വേദനാജനകമായ അവസ്ഥയിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും ഒക്കെ തകർത്തുകൊണ്ട്, അതായത് മതപരിവർത്തനത്തിൻ്റെ വളരെ പ്രാകൃതവും ഭീകരവുമായ ഒരു കാഴ്ചയാണ് നമുക്ക് ആന്ധ്രയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സീതാദേവിയുടെ പാതുകം പതിഞ്ഞ് ആ പുണ്യഭൂമിയിൽ വരെ കുരിശുയർത്താനും പള്ളിമണിയാനും ഇവർക്ക് ധൈര്യം വന്നെങ്കിൽ അത് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ജഗൻമോഹൻ റെഡ്ഡിയുടെയും ഒക്കെ പിന്തുണ കൊണ്ട് മാത്രമാണ്. ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. പ്രതിഷേധം മാത്രം പോരാ, കൃത്യമായ നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകണം. കൃത്യമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മതപരിവർത്തന മാഫിയയെ കടിഞ്ഞാണിടാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തയ്യാറല്ല. കാരണം അവർ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നയാളാണ്. കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെയൊക്കെ ഹൈന്ദവ സമൂഹം ഈ ഒരു കാര്യത്തിനായി ഒരുമിക്കണം എന്ന ഒരു ആഹ്വാനം കൂടിയാണ് ആന്ധ്രയിലെ പാവപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾ നടത്തുന്നത്. തീർച്ചയായും ഇത് ജനങ്ങൾ കാണേണ്ടതാണ്. സർക്കാർ, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാണേണ്ടതാണ്. ഇത് കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.